Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് വെൽഡിംഗ് എന്നും ഏതൊക്കെ തരം വെൽഡിംഗുകൾ ഉണ്ട് എന്നും നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് വെൽഡിംഗ് പൊസിഷൻസിനെ കുറിച്ചിട്ടാണ്. വെൽഡിംഗ് പൊസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതൊരു മെറ്റലിലാണോ വെൽഡ് ചെയ്യുന്നത് ആ മെറ്റൽ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ, അതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. മെയിനായിട്ട് നാല് വെൽഡിംഗ് പൊസിഷൻസ് ആണ് ഉള്ളത്. അതിലാദ്യത്തേത് ഫ്ലാറ്റ് പൊസിഷൻ, രണ്ടാമത്തേത് ഹൊറിസോണ്ടൽ പൊസിഷൻ, മൂന്നാമത്തേത് വെർട്ടിക്കൽ പൊസിഷൻ, നാലാമത്തേത് ഓവർഹെഡ് പൊസിഷൻ. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഫ്ലാറ്റ് പൊസിഷനാണ്. ഇവിടെ ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്, അപ്പോൾ ഇതാണ് നമുക്ക് വെൽഡ് ചെയ്യേണ്ട മെറ്റൽ അല്ലേ. ഈ രണ്ട് മെറ്റൽ പ്ലേറ്റുകളാണ് നമ്മൾ ജോയിൻറ് ചെയ്യാൻ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ജോയിൻറ് ഇതാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് വെൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വെൽഡ് മെറ്റലിന് നമ്മൾ ഒരു ടേബിളിന് പുറത്ത് അല്ലെ അത് ഫ്ലാറ്റായിട്ട് തന്നെ അത് വെച്ചേക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ വെൽഡ് ചെയ്യുന്നത് ഇതാണ് വെൽഡിംഗ് ടോർച്ച്. അപ്പോൾ ഇതിൽ നിന്നാണ് മെറ്റൽ ഉരുകി ആ ജോയിൻറ്റിലേക്ക് വീഴുന്നത്. അപ്പോൾ അത് മുകളിൽ നിന്ന് താഴേക്ക് ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് തന്നെ അത് താഴേക്ക് തന്നെയാണ് ഉരുകി ഉരുകി വീഴുന്നത്. അപ്പോൾ ഇതാണ് ജോയിൻറ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഫ്ലാറ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ പോലും ഈ വെൽഡ് ഫ്ലാറ്റ് പൊസിഷനിൽ ചെയ്യാൻ പറ്റും. കാരണം ഈസി ആയിട്ട്, കാരണം ഇത് ഉരുകി താഴോട്ട് തന്നെ വീഴുകയാണ്. നമ്മൾ പതുക്കെ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി ഇതിനകത്തുകൂടെ. അപ്പോൾ ഇതിന് ഈ ഒരു വെൽഡ് ചെയ്യാനായിട്ട് വലിയ സ്കില്ലിൻ്റെ ആവശ്യമില്ല. എന്നാൽ അടുത്ത പൊസിഷൻ എന്ന് പറയുന്നതാണ് ഹൊറിസോണ്ടൽ പൊസിഷൻ. ഇവിടെ നമ്മൾ കാണേണ്ടത് നമ്മൾക്ക് ജോയിൻറ് ചെയ്യേണ്ട ആ മെറ്റൽ വെർട്ടിക്കലായിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലേ. വെർട്ടിക്കലായിട്ട് വെച്ചിട്ട് എന്താ ചെയ്യുന്നത്, ആ ജോയിൻറ് കണ്ടോ, ആ ജോയിൻറ് പോകുന്നത് നമ്മൾ ആ ടേബിളിന് ഹൊറിസോണ്ടലായിട്ട് തന്നെയാണ്, ഹൊറിസോണ്ടലായിട്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഹൊറിസോണ്ടൽ പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ വെൽഡിംഗ് ടോർച്ചിൽ നിന്നും വെൽഡ് ആ ജോയിൻറ്റിലേക്ക് താഴോട്ടല്ല അല്ലേ, സൈഡിലേക്കാണ്, ആ ഒരു ആ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ആ പ്രതലത്തിലേക്കാണ് ഉരുകി വീഴേണ്ടത്. അപ്പോൾ അത് ഉരുകി വീഴാനായിട്ട് അല്ലെങ്കിൽ അതിന് കുറച്ച് സ്കില് ആവശ്യമുണ്ട് അല്ലേ. നമ്മൾ നല്ല രീതിയിൽ ഈ ടോർച്ച് കൈകാര്യം ചെയ്തിട്ട് കറക്റ്റ് ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ഈ ഉരുകി അങ്ങോട്ട് വീഴാതെ അവിടെ നിന്ന് ഉരുകി താഴോട്ട് പോകാൻ അല്ലെങ്കിൽ ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ പൊസിഷനിൽ വെൽഡ് ചെയ്യാൻ കുറച്ച് കഴിവ് വേണം അല്ലെങ്കിൽ വൈദഗ്ധ്യം വേണം. അടുത്തൊരു പൊസിഷനാണ് വെർട്ടിക്കൽ പൊസിഷൻ. ഇത് കുറച്ചുകൂടി കടുപ്പമേറിയ പൊസിഷനാണ് അല്ലെങ്കിൽ വെൽഡ് ചെയ്യാനായിട്ട് കുറച്ച് കടുപ്പമാണ്. കാരണം ഇവിടെ നമ്മുടെ മെറ്റൽ അല്ലെങ്കിൽ ഏതിലാണോ വെൽഡ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ വെർട്ടിക്കലായിട്ടാണ് വെച്ചേക്കുന്നത്. അതുപോലെ അതിൻ്റെ ജോയിൻറ്റും വെർട്ടിക്കലായിട്ടായിരിക്കും. ഇവിടെ ജോയിൻറ് ഹൊറിസോണ്ടലായിരുന്നു, പക്ഷേ ഇത് ആ ജോയിൻറ് വെർട്ടിക്കലായിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വെൽഡ് മെറ്റൽ ഉരുക്കി നിറയ്ക്കേണ്ടത്. അപ്പോൾ ഈ വെൽഡിംഗ് ടോർച്ചിൽ നിന്നും വെൽഡ് മെറ്റൽ വീഴുന്നത് ആ വെർട്ടിക്കലായിട്ടുള്ള പ്രതലത്തിലാണ്. പക്ഷേ ഒന്നുകിൽ മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും നമ്മൾ വെൽഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്കായിരിക്കും വെൽഡ് ചെയ്യേണ്ടത്. അതിനെ അപ്പ് ഹിൽ എന്നും പറയും, താഴേക്ക് വെൽഡ് ചെയ്യുന്നതിനെ ഡൗൺ ഹിൽ വെൽഡിംഗ് എന്നും പറയും. അപ്പോൾ ഇതിന് നല്ല വൈദഗ്ധ്യം ആവശ്യമാണ്. അടുത്ത നാലാമത്തെ പൊസിഷനാണ് ഓവർഹെഡ്. അപ്പോൾ ആ പേര് പോലെ തന്നെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഭാഗത്തായിട്ടാണ് നമുക്ക് വെൽഡ് ചെയ്യേണ്ടി വരുന്നത് അല്ലേ. അല്ലെങ്കിൽ നമ്മൾക്ക് ആ ജോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മുകൾ ഭാഗത്തായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെയാണ് നമ്മൾ വെൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ സ്കില്ല് വേണ്ടൊരു ഓപ്പറേഷനാണ് ഈ ഓവർ ഹെഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് അത് വെൽഡ് ചെയ്തില്ലെങ്കിൽ ഉരുകി താഴേക്ക് തന്നെ വീഴും, നിലത്തേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല സ്കില്ലുള്ള വെൽഡർ തന്നെ വേണം ഈ ഒരു പൊസിഷനിൽ വെൽഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെൽഡർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുക അല്ലേ. ഫ്ലാറ്റിൽ വെൽഡ് ചെയ്യാൻ ഏതൊരാൾക്കും പറ്റും, വലിയ സ്കില്ലിൻ്റെ ആവശ്യമില്ല. അതേസമയം ഓവർഹെഡ് വെൽഡ് ചെയ്യാന്ന് പറയുന്നത് നല്ല
സ്കില്ലും വൈദഗ്ധ്യവും ആവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് ആ നാല് പൊസിഷൻ എന്ന് പറയുന്നത് വെൽഡ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് വെൽഡ് ഡിഫക്ട്സ് ആൻഡ് ദെയർ കോസസ്. വെൽഡ് ഡിഫക്ട്സ്, ഇപ്പോൾ നമ്മൾ നേരത്തെ വെൽഡിംഗ് പഠിച്ചിട്ടുണ്ട്. വെൽഡിംഗ് എന്ന് പറയുന്നത് രണ്ട് മെറ്റലിനെ ജോയിൻറ് ചെയ്യുക അല്ലെ, യോജിപ്പിക്കുക. അപ്പോൾ ഒന്ന് അതിൻ്റെ ആ രണ്ട് മെറ്റലിനും ഇടയിലുള്ള ആ ജോയിൻറ്റിൽ ഒരു മറ്റൊരു മെറ്റൽ ഉരുക്കി ഒഴിച്ചിട്ടാണ് നമ്മൾ അതിനെ ജോയിൻറ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു ഐഡിയൽ വെൽഡിംഗ് ആണ് എന്ന് വെച്ചാൽ, നമുക്ക് കിട്ടേണ്ടത് ഒരു വെൽഡിംഗ് എങ്ങനെയായിരിക്കണം ഒരു വെൽഡിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് രണ്ട് മെറ്റൽ പ്ലേറ്റുകൾ. അപ്പോൾ അതിന് അവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പ്രതലം ബെവൽ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്നിട്ട് അത് ചേർത്ത് വെച്ചേക്കാണ്, വളരെ ക്ലോസ് അല്ല, അവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ വെൽഡ് മെറ്റൽ അല്ലേ ഉരുക്കി ഒഴിക്കുന്നത്, നമ്മുടെ വെൽഡിംഗ് ടോർച്ച് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആ വെൽഡ് മെറ്റൽ ഉരുകുന്നതിനോടൊപ്പം ഇതിൻ്റെ ഈ പ്രതലവും ഉരുകും അല്ലെ, ഈ രണ്ട് പ്രതലവും ഉരുക്കിയിട്ടാണ് അത് ഒന്നാവുന്നത്. അപ്പോൾ ഇത് ഒറ്റ പീസായി മാറും. അങ്ങനെയാണ് അവിടെ ഒരു വെൽഡ് ജോയിൻറ് ഫോം ചെയ്യുന്നത്. പലപ്പോഴും ഒരു വെൽഡറുടെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഈ രീതിയിൽ വെൽഡ് ആകണമെന്നില്ല, പല ഡിഫക്ട്സുകളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഡിഫക്ട്സുകളാണ് വരാൻ ചാൻസ് ഉള്ളത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് വെൽഡിംഗ് ഡിഫക്ട്സുകളാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് പോറോസിറ്റി എന്ന് പറയുന്ന വെൽഡിംഗ് ഡിഫക്ട്സ് ആണ്. അപ്പോൾ ഈ പോറോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ രണ്ട് മെറ്റൽ പീസിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ മെറ്റൽ ഉരുകി ഒഴിച്ചാണ് വെൽഡിംഗ് നടത്തുന്നത്. അപ്പോൾ ഈ ഉരുകിയ വെൽഡിങ്ങിനകത്ത് ചിലപ്പോൾ എയർ ബബിൾസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്യാസിൻ്റെ ബബിൾസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് തണുത്തു കുറയുമ്പോൾ അല്ലെങ്കിൽ ആ മെൽറ്റായത് ആ മെറ്റൽ തണുത്ത് കഴിയുമ്പോഴും അതിനകത്ത് ചെറിയ സുഷിരങ്ങൾ പോലെ അകത്തുണ്ടാവാം. സുഷിരങ്ങളല്ല, ചെറിയ എയർ ബബിൾസുകൾ. അപ്പോൾ അത് അതിൻ്റെ സ്ട്രെങ്തിനെ ബാധിക്കും, കാരണം പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഡിഫക്ട്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ വെൽഡ് സമയത്ത് ഒന്നുകിൽ കാറ്റടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അതിനകത്തേക്ക് എയർ എൻട്രാപ്പ് ചെയ്യാം ആ ഉരുകിയ മെറ്റലിനകത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ വെൽഡ് ചെയ്യുന്ന പ്രതലത്തിൽ എന്തെങ്കിലും ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് അത് ഉരുകുന്ന സമയത്ത്, അത് വേപ്പറാവുന്ന സമയത്ത് അതിൻ്റെ ഗ്യാസ് അതിനകത്തേക്ക് എൻട്രാപ്പ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു ഡിഫക്ട്സ് ഉണ്ടാവുന്നത്. ഇനി അടുത്തത് ക്രാക്കാണ്. ക്രാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, പൊട്ടിപ്പോവുക അല്ലെങ്കിൽ അതിനകത്ത് വിള്ളലുണ്ടാവുക. അപ്പോൾ ഒന്നുകിൽ അത് നമ്മൾ ആ ഉരുകി ഒഴിച്ച ആ മെറ്റലിലായിരിക്കാം, അല്ലെങ്കിൽ അതിനോട് സമീപത്തുള്ള ആ പേരൻ്റ് മെറ്റലിലായിരിക്കാം ക്രാക്ക് ഉണ്ടാവുന്നത്. ഇതിന് കാരണമെന്ന് വെച്ചാൽ ഇംപ്രോപ്പർ കൂളിംഗ് ആണ്. മീൻസ് ഇത് നമുക്കറിയാം നല്ല ഹീറ്റിലാണ് ഈ മെറ്റൽ ഉരുകുന്നത് അല്ലേ. ഉരുകിക്കഴിഞ്ഞാൽ അത് പതുക്കെ വേണം അത് തണുത്തു കുറയാൻ. നമ്മൾ ഏതെങ്കിലും രീതിയിൽ അതിനകത്ത് വെള്ളം വീഴുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് തണുക്കുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് ക്രാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ അതിനകത്ത് ചിലപ്പോൾ വിള്ളലുണ്ടാവും. അടുത്തൊരു ഡിഫക്റ്റാണ് അണ്ടർകട്ട്. അണ്ടർകട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഈ ഒരു പ്രതലത്തിൽ ആ പേരൻറ് മെറ്റലിനോട് ചേർന്ന് വരുന്ന സ്ഥലത്തൊരു കുഴി പോലെ കാണാം. അതാണ് ഈ സൈഡിലും കാണാം, ഇവിടെയും കാണാം അല്ലേ. ആ കുഴിയുന്നതിനെയാണ് നമ്മൾ അണ്ടർകട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഓവറായിട്ട് ഹീറ്റ് ആവുക അല്ലെ, മെറ്റൽ വെൽഡിംഗ് സമയത്ത് ഓവർ ഹീറ്റായിട്ട് ഇത് കൂടുതലായിട്ട് മെൽറ്റ് ആവും. മെൽറ്റ് ആകുമ്പോഴാണ് അത് പെട്ടെന്ന് തണുക്കുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഡിഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇവിടെ കൊണ്ട് അത് പൊട്ടിപ്പോകാനുള്ള അല്ലെങ്കിൽ ഓടിയാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു നെക്ക് ഫോം ചെയ്യുന്നത് കൊണ്ട്, അവിടെ ഒരു കുഴി പോലെ വരുന്നതുകൊണ്ട് ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അടുത്തത് സ്ലാഗ് ഇൻക്ലൂഷൻ. സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ വെൽഡ് മെറ്റലിനകത്തേക്ക് ഏതെങ്കിലും ഫോറിൻ പാർട്ട്, ഏതെങ്കിലും അല്ലേ ഫോറിൻ മെറ്റൽ അതിനകത്തേക്ക് പെട്ടുപോകും അല്ലേ വെൽഡ് ചെയ്യുന്ന സമയത്ത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാതെ വെൽഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ആ പ്രതലം ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത വെൽഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാതെയാണ് വെൽഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രതലത്തിലുള്ള ഈ ഫോറിൻ മെറ്റൽസ് അതിനകത്ത് തന്നെ
കിടക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ഡിഫക്റ്റ് ആണ് ലാക്ക് ഓഫ് ഫ്യൂഷൻ. ലാക്ക് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് ഫ്യൂസ് ആവാതിരിക്കുക. ലാക്ക് ഓഫ് ഫ്യൂഷൻ എന്ന് വെച്ചാൽ ഉരുകാതിരിക്കുക, മെറ്റൽ കറക്റ്റായിട്ട് ഉരുകത്തില്ല. മീൻ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു മെറ്റൽ ഉരുകി ഐ മീൻ ഇതിനകത്തേക്ക് ആ ഗ്യാപ്പിലേക്ക് നിറയ്ക്കുന്നത് അങ്ങനെയാണ് അല്ലെ, വെൽഡിങ് എന്ന് പറയുന്നത് ഉരുക്കി നിറയ്ക്കുകയാണ്. ഉരുകി നിറയ്ക്കുമ്പോൾ ആ പേരൻറ് മെറ്റലിൻ്റെ പ്രതലവും ഉരുകി അത് ഒന്നാവണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പേരൻറ് മെറ്റലിൻ്റെ ഈ ഒരു എഡ്ജ് ഉരുകിയിട്ടില്ല. അപ്പോൾ അത്രയും ഭാഗം ഉരുകാതിരിക്കുമ്പോൾ അവിടെ ഒട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ എന്ത് ചെയ്യും, ആ ജോയിൻറ് സ്ട്രോങ് അല്ല, അത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കറക്റ്റ് സ്പീഡിലല്ല നമ്മൾ വെൽഡ് ചെയ്യുന്നത്. ഓവർ സ്പീഡിൽ വെൽഡ് ചെയ്താൽ ഇത് സംഭവിക്കാം. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഉരുകാതിരുന്നാൽ, മീൻസ് കറക്റ്റ് ഹീറ്റ് ഇല്ലാതിരുന്നാൽ എന്ന് വെച്ചാൽ കറണ്ട് കുറവാണെങ്കിൽ, വെൽഡിങ് കറണ്ടിൻ്റെ കുറവ് കൊണ്ട് ഈ ലാക്ക് ഓഫ് ഫ്യൂഷൻ ഉണ്ടാകാം. അടുത്തത് ലാക്ക് ഓഫ് പെനട്രേഷൻ. അപ്പോൾ ഇത് കൊണ്ട് ലാക്ക് ഓഫ് പെനട്രേഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പെനട്രേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഉരുകി ഇറങ്ങാതിരിക്കുക, കറക്റ്റായിട്ട് മെറ്റൽ ഉരുകി ഇറങ്ങണം അല്ലെങ്കിൽ താഴെ വരെ എത്തണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ താ, ഇവിടെ ചെറിയൊരു പൊങ്ങിയിരിക്കുകയാണ്, താഴോട്ട് വന്നിട്ടില്ല, ഇവിടെ മുഴച്ചിരിക്കണം അല്ലേ. കറക്റ്റ് വെൽഡിങ് എന്ന് പറഞ്ഞാൽ താഴോട്ട് കുറച്ച് തള്ളിയിരിക്കണം, അതിനാണ് നല്ല വെൽഡിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നോക്കിയാൽ താഴോട്ട് വന്നിട്ടില്ല അത്, അപ്പോൾ കറക്റ്റായിട്ട് അത് പെനട്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതും സ്പീഡിൽ വെൽഡ് ചെയ്യുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ സ്പീഡ് കുറച്ച് വെൽഡ് ചെയ്താലാണ് നമുക്കത് നല്ല വെൽഡിങ് ആവത്തുള്ളൂ. അപ്പോൾ അവിടെയും ഒരു വെൽഡറുടെ സ്കില്ലാണ് അവിടെ വേണ്ടത്. അപ്പോൾ ഇംപ്രോപ്പർ വെൽഡിങ് കൊണ്ടാണ് ലാക്ക് ഓഫ് പെനട്രേഷൻ ഉണ്ടാവുന്നത്. അടുത്തൊരു ഡിഫക്റ്റാണ് ഓവർലാപ്പിംഗ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഈ ഉരുകിയ മെറ്റൽ ഇതാ അതിൻ്റെ പ്രതലത്തിലേക്ക് ഒഴുകി ഇറങ്ങിക്കിടക്കുകയാണ് ഇങ്ങോട്ട് അല്ലെ, രണ്ട് പ്രതലത്തിലേക്ക്. അപ്പോൾ ഇത് ഓവർ ഹീറ്റ് കൊണ്ടാണ് സംഭവിക്കുന്നത്. മെറ്റൽ ഓവറായിട്ട് മെൽറ്റ് ആയിട്ട് അത് പ്രതലത്തിലേക്ക് ഒഴുകി ഇറങ്ങും. അപ്പോൾ ആക്ച്വലി എന്ത് സംഭവിക്കുന്നു, ഈ മെറ്റലും ഈ ഉരുകിയ മെറ്റലും ഈ പേരൻ്റ് മെറ്റലുമായിട്ട് ഒട്ടിയിട്ടില്ല, ഇതിൻ്റെ മുകളിൽ ചുമ്മാതെ പരന്ന് കിടക്കുകയാണ് അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഒരു ജോയിൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടം കൊണ്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നതും ഒരു വെൽഡിങ് ഡിഫക്റ്റ് ആണ്. അടുത്തത് സ്പാറ്റർ. അപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ തന്നെ അതും വ്യക്തമാകും, ഇതാണ് നമ്മുടെ വെൽഡിങ് എന്ന് പറയുന്നത്. ഈ കറുത്ത നീളത്തിൽ കാണുന്നതാണ്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറേ സ്പോട്ടുകൾ കാണാം അല്ലേ, കുറേ സ്പോട്ടുകൾ കുത്തു കുത്തു പോലെ. അപ്പോൾ ഇത് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നും ഉരുകിയ മെറ്റൽ പൊട്ടി തെറിച്ചിട്ട് അതിൻ്റെ സൈഡിലേക്ക് വീഴും, തെറിച്ച് വീഴും തുള്ളി തുള്ളിയായിട്ട്. അപ്പോൾ അത് തണുത്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഈ സ്പാറ്റർ എന്ന് പറയുന്നത്. ആ ഉരുകിയ മെറ്റൽ അവിടെ ഇവിടെയായിട്ട് വീണിട്ട് തണുത്ത് അത് കട്ടിയാവും. അപ്പോൾ അത് നല്ല കാര്യമല്ല ഈ സ്പാറ്റർ ഉദ്ദേശിക്കുന്നത്. ഇത് കൂടുതലും ഉണ്ടാകുന്നത് ഒന്നുകിൽ നമ്മൾ വെൽഡ് പ്രതലത്തിൽ വെള്ളമോ മറ്റേതെങ്കിലും ദ്രാവകമോ ഉണ്ടെങ്കിൽ അത് ചൂടാകുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കുന്നത് അല്ലേ, കടുക് പൊട്ടിത്തെറിക്കും പോലെ. അല്ലെങ്കിൽ നമ്മൾ വെൽഡ് ചെയ്യുന്ന വെൽഡിങ് റോഡ് കറക്റ്റ് ഡ്രൈ ആവാത്തതായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് നനവുണ്ടായിരിക്കാം നമ്മൾ ഉരുക്കുന്ന ആ മെറ്റൽ, അപ്പോഴും ഈ സ്പാറ്റർ സംഭവിക്കും. അപ്പോൾ ഇതും ഒരു വെൽഡിങ് ഡിഫക്റ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് വെൽഡിങ് ഡിഫക്ട്സ് നമുക്ക് പഠിക്കാനുള്ളത്.